റിയാലിറ്റി ഷോയിൽ മത്സരാർത്ഥിയായി എത്തി ജീവിതം മാറിയ താരങ്ങളിൽ ഒരാളാണ് നടി മഞ്ജു പത്രോസ് വെറുതെയല്ല ഭാര്യ എന്ന ഷോയിലൂടെയാണ് മഞ്ജു ആദ്യമായി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നത് തുടർന്ന് മറിമായം എന്ന ഹാസ്യ പരമ്പരയിലൂടെ അഭിനയ രംഗത്തേക്കെത്തിയ താരം മലയാള സിനിമയുടെയും ഭാഗമായി ബിഗ് ബോസ് മലയാളം സീസൺ ടുവിലെ മത്സരാർത്ഥിയായും ശ്രദ്ധ നേടി ഇപ്പോൾ അളിയൻസ് എന്ന ഹിറ്റ് പരമ്പരയിലാണ് മഞ്ജു അഭിനയിക്കുന്നത് അളിയൻസിൽ തങ്കം എന്ന കഥാപാത്രത്തെയാണ് മഞ്ജു അവതരിപ്പിക്കുന്നത് അനീഷ് രവി സൗമ്യ ഭാഗ്യനാഥൻ റിയാസ് നർമ്മകല സേതുലക്ഷ്മി തുടങ്ങിയവരാണ് അളിയൻസിലെ മറ്റ് കഥാപാത്രങ്ങൾ മിനി സ്ക്രീൻ പ്രേക്ഷകർക്കിടയിൽ വലിയ സ്വീകാര്യതയുള്ള പരമ്പരയാണ് അളിയൻസ് തന്നെ സെറ്റിലെ വിശേഷങ്ങളൊക്കെ മഞ്ജു ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോഴുതാ മഞ്ജു പങ്കുവെച്ച പുതിയൊരു പോസ്റ്റാണ് ശ്രദ്ധ നേടുന്നത് നടി ഉണ്ണിമേരി അലിയൻ സെറ്റിൽ എത്തിയതിൻ്റെ സന്തോഷം പങ്കുവെച്ചുകൊണ്ടാണ് കൊണ്ടാണ് മഞ്ജുവിന്റെ പോസ്റ്റ് എഴുപതുകളിലും എൺപതുകളിലും മലയാള സിനിമയിലെ ഗ്ലാമർ വേഷങ്ങളിലടക്കം നിറഞ്ഞു നിന്നിരുന്ന നടിയാണ് ഉണ്ണിമേരി എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ഉണ്ണിമേരിയുടെ വരവെന്ന് മഞ്ജു പറയുന്നു ഒരു ദിവസം ഒരു ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് ശേഷം എല്ലാവരും ചെറിയ കളിചിരികളും നുണക്കഥകളും ഒക്കെ ഇരിക്കുന്ന സമയത്ത് ഡയറക്ടറുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു അദ്ദേഹത്തിൻ്റെ കണ്ണിൽ ഭയങ്കരമായ അത്ഭുതം സദവയെ ഒട്ടും എക്സ്പ്രസീവ് അല്ലാത്ത അദ്ദേഹം കണ്ണുമിഴിക്കുന്നത് എന്താണെന്ന് ഞങ്ങൾ എല്ലാവരും ആലോചിച്ചു ഫോൺ കട്ട് ചെയ്തതിന് ശേഷം അദ്ദേഹം പറഞ്ഞു എന്നെ വിളിച്ചത് ഉണ്ണിമേരി ചേച്ചിയാണ് അദ്ദേഹത്തിൻ്റെ കണ്ണിലുണ്ടായ അത്ഭുതം അത് കേട്ടപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും കണ്ണുകളിൽ വിരിഞ്ഞു തങ്കവും ക്ലീറ്റയും മുത്തു ലില്ലിയും കനകനും അമ്മാവനും അമ്മായിയും അളിയൻസിലെ ഓരോ ചെറിയ ക്യാരക്ടേഴ്സ് ചെയ്യുന്നവർ പോലും അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് എന്ന് പറയാനാണ് അവർ അന്ന് വിളിച്ചത് സന്തോഷം കൊണ്ടോ അഭിമാനം കൊണ്ടോ എന്നറിയില്ല അന്ന് ഞങ്ങളുടെയും കണ്ണുകൾ നിറഞ്ഞു പിന്നീടും ഇടയ്ക്കിടയ്ക്ക് ചേച്ചി ഞങ്ങളെ വിളിക്കും ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ നാളെ വരികയാണ് എനിക്ക് നിങ്ങളെ കാണാതിരിക്കാൻ വയ്യ അപ്പോഴും കരുതി വെറുതെ പറയുന്നതായിരിക്കും ഞങ്ങളെ കാണാൻ വേണ്ടി മാത്രം എറണാകുളത്ത് നിന്ന് വണ്ടി കയറി തിരുവനന്തപുരത്ത് ഞങ്ങളുടെ പാങ്ങോട് വീട്ടിൽ വലിയ സൗകര്യങ്ങളൊന്നുമില്ലാത്ത ഞങ്ങളുടെ വീട്ടിലേക്ക് അവർ വരില്ലായിരിക്കും പക്ഷേ ഞങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് മലയാള സിനിമയുടെ ഒരു കാലത്തെ ആ സൗന്ദര്യധാമം ഞങ്ങളുടെ മുന്നിലേക്ക് വന്നു ഞങ്ങളെ ഓരോരുത്തരെയും കെട്ടിപ്പിടിച്ചു കവളിൽ ഉമ്മ തന്നു ഒരുപാട് സമയം കളികളും ചിരികളുമായി പഴയ കഥകൾ പറഞ്ഞ് ഞങ്ങളോടൊപ്പം ചിലവഴിച്ചു ഞങ്ങളുണ്ടാക്കിയ ഭക്ഷണം കഴിച്ചു വൈകുന്നേരത്തെ കട്ടൻ ചായയും കുടിച്ച് ഞങ്ങളോട് യാത്ര പറഞ്ഞിറങ്ങിയപ്പോൾ ഞങ്ങളുടെ ആരോ പോയതുപോലെയാണ് തോന്നിയത്